എല്ലാവർക്കും നമസ്കാരം ജാസി ജേണീസ് ഫുഡ് ആൻഡ് ടെക്സിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ് നാടുകാണി വഴിയാണ് ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നത് ഏതാണ്ട് നാനൂറ്റി ഇരുപത് ആണ് ഈ യാത്രയിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് നേരെ നന്നായിട്ട് ഇരുട്ടിയിരിക്കുന്നു വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള സ്റ്റെല്ലിങ് റിസോർട്ട്സിലാണ് നമ്മൾ രണ്ട് ദിവസം താമസിക്കുന്നത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ അകലെ വനപ്രദേശത്തോട് ചേർന്ന് തന്നെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് നാടുകാണി മുതൽ ഇവിടം വരെയുള്ള ദൂരം കൂടുതലും കാട്ടിലൂടെ തന്നെയാണ് സഞ്ചരിക്കാനായിട്ടുള്ളത് കുറ്റക്കൂരിട്ടും കിലോമീറ്ററുകളോളം വിജനതയിലൂടെയുള്ള ഇടുങ്ങിയ റോഡും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് എലിഫൻറ്റ് ക്രോസിങ്ങിൻ്റെ ബോഡും ഇന്നത്തെ യാത്ര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അങ്ങനെ എന്തായാലും റിസോർട്ടിൻ്റെ പാട്ടിക്കോയിലെത്തിയിരിക്കുകയാണ് വേക്കിൾ സാനിറ്റൈസേഷൻ ഉണ്ടായിരുന്നില്ല എന്നാൽ തെർമൽ ബോഡി ടെമ്പറേച്ചർ ചെക്കിനും അതോടൊപ്പം തന്നെ ഹാൻഡ് സാനിറ്റൈസേഷനു ശേഷം ചെക്കിൻ ഇനി നേരെ റിസപ്ഷനിലേക്ക് ഇന്ന് ഈ റിസോർട്ടിലെ ലാസ്റ്റ് ചെക്കിൻ ഞങ്ങളുടേതാണ് നല്ല യാത്രാ ക്ഷീണമുണ്ട് ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടാകണം ഇന്ന് ഞങ്ങളുടെ കാർ റിസോർട്ടിൻ്റെ പാർട്ടിക്യൂവിൽ തന്നെ പാർക്ക് ചെയ്ത് കൊള്ളാനും നാളെ രാവിലെ പാർട്ടിക്യൂയിൽ നിന്ന് പാർക്കിംഗ് ലോട്ടിലേക്ക് മാറ്റിയാൽ മതിയെന്നും റിസപ്ഷനിൽ നിന്ന് അറിയിച്ചു ഇറ്റ് വാസ് എ ഗ്രേറ്റ് സർവീസ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ഈ റിസോർട്ടിൻ്റെ റിസപ്ഷനോട് ചേർന്ന് തന്നെ വിശാലമായ ഒരു ലോബിയാണ് അഭയനം മാത്രം ഒരു ക്ഷീണവുമില്ല ഇവിടുത്തെ ക്ലൈമറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ തണുപ്പില്ല എന്നാൽ പ്ലസൻ്റായിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ തന്നെ പെട്ടെന്ന് കഴിഞ്ഞു ഇനി നേരെ റൂമിലേക്ക് ഈ റിസോർട്ടിൻ്റെ രണ്ടാം നിലയിലാണ് ഞങ്ങൾക്കുള്ള റൂം ഹോട്ടൽ യൂണിറ്റ് ആണെങ്കിൽ പോലും വിശാലമായ ഒരു റൂം തന്നെയാണ് കിങ് സൈസ് ബെഡാണ് കൂടാതെ ചെറിയൊരു സോഫയും ഈ റൂമിലുണ്ട് കൂടാതെ ഒരു ടിവിയും ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ് റൂമിലെ പ്രകടമായ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിലകൾ തന്നെയാണ് റൂമും ബാത്റൂമും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് എന്നാൽ വാഷ് ബേസിൻ ഏരിയയിലെ സോപ്പ് ഡിസ്പെൻസറിൻ്റെ ക്യാപ്പ് ഡാമേജായിരുന്നു ഒരു ഇലക്ട്രിക് കെട്ടിലും ടീക്കുള്ള പ്രൊവിഷൻസും അതോടൊപ്പം തന്നെ രണ്ട് ബോട്ടിൽ വാട്ടറുമാണ് ഇവിടെ ഗസ്റ്റുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഇവിടുത്തെ രണ്ടാമത്തെ ദിവസമാണ് യാത്രാ കാരണം ഇന്നലെ നല്ല ഉറക്കമായിരുന്നു രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ആദ്യം വണ്ടി കൊണ്ട് പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്യട്ടെ ഇന്നിപ്പോൾ വീക്കെൻഡാണ് ശനിയാഴ്ചയാണ് റിസോർട്ടിൽ അത്യാവശ്യം തിരക്കുണ്ട് എന്നാണ് റിസപ്ഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കരുതിയ പോലെയല്ല കേട്ടോ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കാർ പാർക്കിംഗ് സോണൊക്കെ ആൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ് കോവിഡ് നയൻറ്റീൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലും ടൂറിസം ഈസ് കമ്മിംഗ് ബാക്ക് ടു നോർമൽ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നതൊക്കെ തന്നെ ബംഗളൂരുവിൽ നിന്ന് ഏതാണ്ട് സിക്സ് അവേഴ്സ് ഡ്രൈവ് മതി ഇവിടെ എത്താനായിട്ട് അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ ബംഗളൂരു ക്രൗഡിൻ്റെ പ്രസൻസ് ഇവിടെയുണ്ട് എന്തായാലും ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടി കാർ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തു ഇനി എന്തായാലും റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം ഈ കാണുന്നതൊക്കെ തന്നെ ഈ റിസോർട്ടിലെ അക്കോമഡേഷൻ യൂണിറ്റ്സ് ആണ് അങ്ങനെ നമ്മൾ ഈ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് വിശാലമായ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ റിസോർട്ടിലുള്ളത് മാത്രമല്ല ഗസ്റ്റുകൾ തമ്മിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓരോ ടേബിൾസും പരമാവധി അകലത്തിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റിൽ ക്രമീകരിച്ചിട്ടുള്ളത് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എ എഡീസൺ സ്പ്രെഡ് ഓഫ് ഫുഡ് എന്ന് തന്നെ പറയാം നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ആകെ എനിക്ക് തോന്നിയ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സെർവ് ചെയ്യാൻ അത്യാവശ്യം നല്ല ഡിലേ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഇനി എന്തായാലും ചെറുതായിട്ട് ഈ റിസോർട്ട് ഒന്ന് ചുറ്റി കറങ്ങാം റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ വലിയൊരു വാട്ടർ ബോഡി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് മൂന്ന് തരത്തിലുള്ള അക്കോമഡേഷൻ യൂണിറ്റ്സ് ആണ് ഈ റിസോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് അഡൽസിനെ താമസിക്കത്തക്ക രീതിയിൽ ഹോട്ടൽ യൂണിറ്റ്സും മൂന്ന് അഡൽസിനെ താമസിക്കത്തക്ക രീതിയിൽ സ്റ്റുഡിയോ യൂണിറ്റ്സും അതുപോലെ തന്നെ നാല് അഡൽസിനെ താമസിക്കത്തക്ക രീതിയില് വൺ ബി ആർ യൂണിറ്റ്സുമാണ് അക്കോമഡേഷൻ യൂണിറ്റ്സ് എന്ന രീതിയിൽ ഈ റിസോർട്ടിലുള്ളത് അങ്ങനെ ആകെ മൊത്തം അറുപത്തൊന്ന് അക്കോമഡേഷൻ യൂണിറ്റ്സ് ആണ് ഈ റിസോർട്ടിലുള്ളത് കോവിഡ് നയൻറ്റീൻ ഭീതിയിൽ വീടിന് പോലും പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ആബയ്ക്ക് ഇവിടെ ഓടാനും ചാടാനുമായി ഇത്രമാത്രം സ്ഥലം കണ്ടപ്പം ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല ഈ റിസോർട്ടിൻ്റെ പാട്ടിക്കോയുടെ മുമ്പിലായിട്ട് വലിയൊരു വാട്ടർ ബോഡി നിർമ്മിച്ചിട്ടുള്ളതാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ചെറിയ നടത്തുമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി റൂമിലേക്ക് മടങ്ങുകയാണ് ഇന്ന് ഇനി രണ്ട് പ്ലാനാണ് ഉള്ളത് ഉച്ചയ്ക്ക് ശേഷം മുത്തങ്ങയിൽ പോയിട്ട് കാട്ടിലേക്ക് ഒരു ജീപ്പ് സഫാരി നടത്തണം രണ്ടാമത്തേത് സുൽത്താൻ ബത്തേരിയിൽ പോയിട്ട് അവിടെയുള്ള ജൈന ക്ഷേത്രം കാണണം ഇത് രണ്ടുമാണ് ഇന്നത്തെ പ്ലാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് മുത്തങ്ങ ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ നിന്ന് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് മുത്തങ്ങ ഫോറസ്റ്റ് ഓഫീസിലെത്തി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിനു ശേഷം പ്രൈവറ്റ് ജീപ്പിലാണ് കാട്ടിലേക്ക് ജീപ്പ് സഫാരി നടത്താനായിട്ടുള്ളത് വൈകുന്നേരം മൂന്ന് മണി മുതൽ മണി വരെയാണ് ജീപ്പ് സഫാരിയുടെ ടൈമിംഗ് എന്നറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ മുത്തങ്ങയിലേക്ക് ജീപ്പ് സഫാരിക്ക് വേണ്ടി പോവുകയാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും മുത്തങ്ങയിലേക്കുള്ള റോഡ് അതിമനോഹരമായ റോഡ് തന്നെയാണ് പല മേഖലകളിലും വനത്തിലൂടെയാണ് ഈ റോഡ് പോകുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തുമ്പോഴാണ് അറിയുന്നത് കോവിഡ് പ്രോട്ടോക്കോൾ കാരണം പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ജീപ്പ് സഫാരിക്ക് പോകാൻ കഴിയില്ല എന്ന് അതോടെ ജീപ്പ് സഫാരി പ്ലാൻ ക്യാൻസൽ ഇനി നേരെ ജൈന ക്ഷേത്രത്തിലേക്ക് അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി ടൗണിൽ തന്നെയുള്ള ജൈന ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ് ഈ ജൈന ജൈനക്ഷേത്രം പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ജൈന ക്ഷേത്രം കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ജൈനക്ഷേത്രങ്ങളിലൊന്നു തന്നെയായിരുന്നു സുൽത്താൻ ബത്തേരി ടൗണിൻ്റെ നേരത്തെയുള്ള പേര് ഗണപതിവട്ടം എന്നായിരുന്നു ഇവിടെയും സമീപ പ്രദേശങ്ങളിലുമൊക്കെയായിട്ട് നേരത്തെ ഏതാണ്ട് പതിമൂന്നോളം ജൈനത്തെരുവുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ ഈ പ്രദേശമാകെ കീഴടക്കുകയും ഈ ക്ഷേത്രം തൻ്റെ പടക്കോപ്പുകൾ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം സുൽത്താൻസ് ബാറ്ററി അഥവാ സുൽത്താൻ ബത്തേരി എന്ന് പുനർനാമീകരണം ചെയ്യപ്പെട്ടത് ഈ ക്ഷേത്രത്തിൽ ദിവസപൂജ ഒന്നും തന്നെ നടക്കുന്നില്ല ഈ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം കൽപ്പറ്റയിലുള്ള ആനന്ദനാഥ് ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കുന്നത് വർഷത്തിൽ മഹാവീർ ജയന്തിയുടെ അന്ന് മാത്രമാണ് ഈ പ്രതിഷ്ഠ അല്ലെങ്കിൽ വിഗ്രഹം ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് അന്നാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ഈ കാണുന്നതൊക്കെ ഈ നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് ടിപ്പു സുൽത്താൻ തകർത്ത ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മറ്റു മേൽനോട്ടത്തിൽ കണ്ടെത്തി ഈ ക്ഷേത്രത്തിൽ കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നതൊക്കെയും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ ജൈനക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതിനായിട്ട് ധാരാളം സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ട് ക്ഷേത്രത്തിന് മുൻവശം തന്നെ മേൽക്കൂരയില്ലാത്ത ഈ മണ്ഡപം സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തിൻ്റെ തനതായ രൂപവും പഴമയും നിലനിർത്തി തന്നെ വളരെ നല്ല രീതിയിലാണ് ഈ ക്ഷേത്രം പരിപാലിച്ചു വരുന്നത് ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ തന്നെ വളരെ വൃത്തിയായ രീതിയിൽ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തു വരുന്നത് അങ്ങനെ ഇനി കുറച്ചു നേരം സുൽത്താൻ ബത്തേരി ടൗണിലൊക്കെ തന്നെ ഒന്ന് കറങ്ങി ഇനി റിസോർട്ടിലേക്ക് മടങ്ങാം അങ്ങനെ ഒരു ദിവസം കൂടി അവസാനിക്കുകയാണ് ഈ യാത്രയിലെ മറ്റു വിശേഷങ്ങളും കാഴ്ചകളും അടുത്ത എപ്പിസോഡിൽ കാണാം സോ സ്റ്റേറ്റ് യൂണ്ട് ആൻഡ് മീ സൈനിങ് ഓഫ്